ലോക്ക്ഡൗണിൽ പാഴായി പോകുന്ന സമയം പാഴ്ക്കുപ്പികളിൽ ചിലവിട്ട് അത് വലിയൊരു നേട്ടത്തിലേക്ക് എത്തിക്കുന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരും തങ്ങളുടെ പ്രോജക്റ്റ് ബുക്കിലോ കമ്പ്യൂട്ടറിലോ രേഖപ്പെടുത്തുമ്പോൾ ഒരു പെൺകുട്ടി അത് ചെയ്തത് പാഴ്ക്കുപ്പികളിലാണ്. പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഐവർഗാല പാകിസ്ഥാൻ മുക്ക് അൽ സഫയിൽ നൌഷാദിൻ്റെയും നിഷയുടെയും മകളായ ആലിയ ഫാത്തിമ അങ്ങനെയൊരു അപൂർവ നേട്ടമാണ് കരസ്ഥമാക്കിയത്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, തമോഗർത്തം തുടങ്ങി സൗരോയുധം സംബന്ധമായി നിർമ്മിച്ച 6 ബോട്ടിലെ പ്രോജക്റ്റ്, അമേസിംഗ് ബോട്ടിൽ ഓഫ് ആസ്ട്രോണമി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടി. എട്ടിൽ പഠിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ റൈറ്റിംഗ് ഒക്കെ പേപ്പറിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ജസ്റ്റ് ടൈപ്പോഗ്രഫി രീതിയിൽ ചെയ്തിട്ട് പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പം കുപ്പി ഇങ്ങനെ പറക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പിന്നെ അത് പെരക്കി പെരക്കി വെച്ചിട്ട് ഇപ്പം പിന്നെ അതിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ റൈറ്റിംഗ് ഒക്കെ ആ വീണ്ടും ആ കുപ്പിയിലാക്കാൻ നോക്കി. പിന്നെ ടൈപ്പോഗ്രഫി ബോട്ടിലിൽ ചെയ്തു. പിന്നെ അത് ഇമ്പ്രൂവ് ആയി, ക്യാരിക്കേച്ചറായി. പിന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റെൻസിൽ ആർട്ട് ചെയ്തു. ഓരോരുത്തരുടെ ഫേസ് പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പിന്നെ എന്താ മ്യൂറൽ കൊണ്ടുവരാമെന്ന് വെച്ചു ബോട്ടിൽ. അങ്ങനെ മ്യൂറലും പിന്നെ നല്ലവണ്ണം കോപ്പി ചെയ്ത് നല്ലവണ്ണം എനിക്കിപ്പം ഡെവലപ്പായപ്പോൾ മ്യൂറലും കൂടെ ബോട്ടിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ബാക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നതായിട്ട് കണ്ടു തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ പിന്നെ എനിക്കും ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് ബോട്ടിലെ എൻ്റെ ഫീൽഡ് ബോട്ടിലായിട്ടായതുകൊണ്ട് അതിലിങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു. പക്ഷേ അത് ആദ്യത്തെ വട്ടം റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എബിൻ എന്നാണ് പേര്. ആളിങ്ങനെ പറഞ്ഞു അസ്ട്രോണമി സ്പേസിനെ പറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ വെച്ചാൽ നല്ല തരക്കേടില്ലാത്തൊരു സബ്ജക്റ്റാന്ന് വെച്ചിട്ടാണ് അത് ചെയ്ത് നോക്കിയത്. അങ്ങനെ അതിന് ആപ്ലിക്കേഷൻ അയച്ചു. 7 ദിവസത്തിന് ശേഷം എവിഡൻസ് സബ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 ദിവസത്തിന് ശേഷം കൺഫർമേറ്ററി മെയിൽ വന്നു, കൺഫർമേഷൻ ആയെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും കൂടെ കിട്ടി, രണ്ടിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പടം വരെ പഠിച്ചിട്ടില്ലാത്ത ആലിയ 10-ാം ക്ലാസ് മുതൽ യൂട്യൂബിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ചിത്രം വരെ സ്വായത്തമാക്കിയത്. മ്യൂറൽ പെയിൻറ്റിങ്ങിലും തൽപരയാണ് ആലിയ. ആറ്റിങ്ങലിൽ സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജരാണ് പിതാവ്. വീട്ടമ്മയായ മാതാവാണ് പ്രോത്സാഹനവുമായി ഒപ്പമുള്ളത്. സഹോദരൻ 3-ാം തരത്തിൽ പഠിക്കുന്നു. News Desk, NewsatNet.